മുഖ്യ ദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേൽ വിശുദ്ധ റഫായേൽ വിശുദ്ധ മിഖായേലിന്റെ തിരുനാളാണ് ഒക്ടോബർ 2ാം തീയതി കാവൽ ദൂതന്മാരുടെ തിരുനാൾ നാം ആഘോഷിക്കുകയാണ് ഇത്തരണത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നെന്ന് ഞാൻ വിചാരിക്കുന്ന പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും സ്നേഹത്തിന് തടഞ്ഞു നിന്നുകൊണ്ട് എന്നെ സഹായിക്കുന്ന മറ്റൊരു കൂട്ടരാണ് വിശുദ്ധരായ മാലാഖമാർ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് മാലാഖമാരുടെ തിരുനാൾ ദിവസത്തിൽ പരിശുദ്ധ മാലാഖമാരെക്കുറിച്ച് അല്പനേരം ചിന്തിക്കാൻ ദൈവസ്തുതിപ്പ് തങ്ങളുടെ ജോലിയായി സ്വീകരിച്ച് അനവരതം ദൈവത്തെ പാടിസ്തുതിക്കുന്ന പരിശുദ്ധ മാലാഖമാരോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ഈ ദിനം നമുക്ക് കണ്ടെത്താം പരിശുദ്ധ മാലാഖമാരുടെ സംരക്ഷണം എനിക്കും നിങ്ങൾക്കും കൂട്ടാകണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഈ ഒരു കൊച്ചു ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുക പ്രിയപ്പെട്ടവരെ പരിശുദ്ധ മാലാഖമാർ എന്നെയും നിങ്ങളെയും ദൈവത്തെ സ്തുതിക്കാൻ പഠിപ്പിക്കും ദൈവത്തോടുള്ള ജീവിതമാണ് പരിശുദ്ധ മാലാഖമാർക്കുള്ളത് സംഗീതകൻ 91ാം സംഗീതനം അത്യുന്നതന്റെ സംരക്ഷണം എന്ന് പറഞ്ഞു വെച്ച് തുടങ്ങുന്ന ആ സംഗീതനത്തിൽ 11ഉം 12ഉം വചനങ്ങളിൽ വ്യക്തമായി ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട് നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും പ്രിയപ്പെട്ടവരെ ദൈവദൂതന്മാർ നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കും എന്നാണ് ദൈവകൽപ്പന പ്രകാരം ദൈവത്തിന്റെ പൈതലിനെ ദൈവത്തിന്റെ കുഞ്ഞിനെ കാത്തുപരിപാലിക്കാൻ നിയുക്തരാക്കപ്പെട്ടവരാണ് പരിശുദ്ധ മാലാഖമാർ എന്നെയും നിങ്ങളുടെയും പാദം കല്ലിൽ തട്ടാതിരിക്കാൻ നടന്നു പോകുന്ന വഴികളിൽ തടസ്സങ്ങൾ മുന്നിൽ കാണാതെ തട്ടിമറിഞ്ഞ് വീണു പോകുന്ന എന്റെ യഥാർത്ഥമായ അവസ്ഥയിൽ ഈ പാദങ്ങൾ തട്ടി ഞാൻ വീഴാതിരിക്കാൻ എന്റെ കൈ എന്നെ കൈകളിൽ വഹിക്കുന്നവരാണ് പരിശുദ്ധ മാലാഖമാർ എന്നാണ് സംഗീതകൻ പറഞ്ഞു വെക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ മാലാഖമാർ വലിയ പവർ ഉള്ളവരാണ് ഒപ്പം ദൈവത്തിന്റെ സൃഷ്ടിയാണ് മാലാഖമാർ മനുഷ്യരെക്കാൾ പവറുള്ള കഴിവുള്ള വ്യക്തികളാണ് പരിശുദ്ധ മാലാഖമാർ സ്വർഗത്തിൽ വസിക്കുന്നവരാണ് അവർ യേശുക്രിസ്തുവിനാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് പരിശുദ്ധ മാലാഖമാരെന്ന് വിശുദ്ധ പൗലോസ്ലീഹ കൊളോസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 1ാം അധ്യായം 13 മുതലുള്ള വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇപ്രകാരം നാം കാണുകയാണ് 15ാമത്തെ വചനത്തിൽ അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആത്മജാന്തനുമാണ് കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത് ഇവിടെ എഴുതിയിരിക്കുകയാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള അദൃശ്യവും ദൃശ്യവുമായ എല്ലാ വസ്തുക്കളും യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ പരിശുദ്ധ മാലാഖമാർ യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിച്ച് വെക്കുന്നുണ്ട് മാലാഖമാർ ഉൾപ്പെടെ ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ ഈ ലോകത്തിൽ സർവ്വതും സൃഷ്ടിക്കപ്പെട്ടവർ യേശു ക്രിസ്തുവിലൂടെ എന്ന് ഈ പരിശുദ്ധ മാലാഖമാർ എത്ര പേരുണ്ട് എന്നതിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ എക്സാക്ട് എണ്ണം നമുക്ക് അറിഞ്ഞുകൂടാ വെളിപാടിന്റെ പുസ്തകത്തിൽ പരിശുദ്ധ മാലാഖമാരെ കുറിച്ച് 5ാം അധ്യായം 11ാമത്തെ വചനത്തിൽ യോഹന്നാന് കിട്ടിയ ദർശനത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട് പിന്നെ അവൻ സിംഹാസനത്തിന്റെയും ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും ചുറ്റം അനേകം ദൂതന്മാരെ കണ്ടു അവരുടെ സ്വരവും ഞാൻ കേട്ടു അവരുടെ എണ്ണം 10,000കളുടെ 10,000ങ്ങളും 1,000കളുടെ 1,000ങ്ങളുമായിരുന്നു ഉച്ചസ്വരത്തിൽ അവർ ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തെ ഉച്ചസ്വരത്തിൽ ഉദ്ഘോഷിക്കുന്ന പരിശുദ്ധ മാലാഖമാരുടെ ചിത്രം യെശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട് 6ാം അധ്യായത്തിൽ ഒപ്പം തന്നെ
എസ്കെ പ്രവാചകന്റെ പുസ്തകത്തിൽ ദേവാലയത്തിന്റെ നിർമ്മിതിയെക്കുറിച്ചും ദേവാലയത്തിന്റെ മഹത്വത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു വെക്കുമ്പോൾ കെരൂബുകളെക്കുറിച്ചും അവരുടെ ഉദ്ഘോഷത്തെക്കുറിച്ചും ഒക്കെ ശക്തമായി വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ പരിശുദ്ധ മാലാഖമാർ ഇടവിടാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ്. അങ്ങനെയെങ്കിൽ ഈ പരിശുദ്ധ മാലാഖമാർ തിരുനാൾ ദിവസത്തിൽ ത്രിത്വൈക ദൈവത്തെ സ്തുതിക്കാനാണ് എന്നോടും നിങ്ങളോടും സ്വർഗം ആവശ്യപ്പെടുക. പരിശുദ്ധ മാലാഖമാരെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ത്രിത്വൈക ദൈവത്തെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറഞ്ഞ് ആരൊക്കെ സ്തുതിക്കുന്നോ അവരൊക്കെ പരിശുദ്ധ മാലാഖമാരെ പ്രീതിപ്പെടുത്തുകയാണ്. ദൈവത്തെ സ്തുതിക്കുക ഒഴികെ മറ്റൊന്നും ചെയ്യാൻ അറിയില്ല പരിശുദ്ധ മാലാഖമാർക്ക്. ദൈവ സ്തുതിപ്പുകളിൽ ദൈവത്തിന്റെ ആജ്ഞാനുവർത്തികളായി ദൈവത്തിന് മുമ്പിൽ വസിക്കുന്ന അവരെ ധ്യാനിക്കുമ്പോൾ അവരോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്നോടും നിങ്ങളോടും സ്വർഗം അടുത്തു വരിക തന്നെ ചെയ്യും. എന്റെയും നിങ്ങളുടെയും മനസ്സുകളോട് സ്വർഗം സംസാരിക്കുമാറ് പരിശുദ്ധ മാലാഖമാർ സ്തുതിപ്പിന്റെ മായാലഹരിയിലേക്ക് ദൈവത്തിന്റെ ആനന്ദ ലഹരിയിലേക്ക് എന്നെയും നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ മാലാഖമാർ ഓരോരുത്തർക്കും പ്രത്യേകം പേരുകളുണ്ട്. ബൈബിളിലെ പ്രധാനമായും മൂന്ന് പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിളില് വിശുദ്ധ മിഖായേലിന്റെയും വിശുദ്ധ ഗബ്രിയേലിന്റെയും റഫായേലിന്റെയും പേരുകൾ നാം കാണുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12:1 ലൂക്കാസ് സുവിശേഷം 1:26 പരിശുദ്ധ മിഖായേൽ ദാനിയേലിന്റെ അടുത്തും പരിശുദ്ധ ഗബ്രിയേൽ പരിശുദ്ധ കന്യകയുടെ അടുത്തും കടന്നു വന്നതായി നാം കാണും. തോബിയാസിന്റെ പുസ്തകത്തിൽ റഫായേൽ മാലാഖ തോബിയാസിനെ അനുഗമിക്കുന്നതും യാത്രയിലുടനീളം അവന്റെ കൂടെയായിരിക്കുന്നതും അവന്റെ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുന്നതുമായി നാം തോബിയാസിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ പേര് ചേർക്കപ്പെട്ട് വിളിക്കപ്പെടുന്ന വിശുദ്ധന്റെ വിളിക്കപ്പെടുന്ന മൂന്ന് മാലാഖമാരാണ് മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ മാലാഖമാർ. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പരിശുദ്ധ മാലാഖമാരുടെ വലിയ ഒരു സാന്നിധ്യം. പരിശുദ്ധ മാലാഖമാർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ദൈവത്തെ ഒരുമിച്ച് സ്തുതിക്കാനുള്ള ഒരു കഴിവ് പരിശുദ്ധ മാലാഖമാർക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ കാണുക ലൂക്കാസ് സുവിശേഷം 2:14. പുത്രൻ ഈശോമിശിഹ കാലിത്തൊഴുത്തിൽ പിറന്നപ്പോൾ മാനവദൂതർ ഒരുമിച്ച് പാടി, അത്യുന്നതകളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മാലാഖമാർക്കൊപ്പം തന്നെ അവരുടെ ജീവിതത്തിൽ പരിശുദ്ധ മാലാഖമാരുടെ ഗണങ്ങളിൽ 9 വൃന്ദ മാലാഖമാരുണ്ട്. താത്വികന്മാർ, ബലവാന്മാർ, പ്രാഥമികന്മാർ, സെറാഫുകൾ, ക്രോവേന്മാർ. പ്രിയപ്പെട്ടവരെ, അനേകം 9 വൃന്ദ മാലാഖമാർ, അനേകം ഗണങ്ങൾ മാലാഖമാരൊക്കെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥങ്ങളിലൊക്കെ വിശുദ്ധ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഈ പരിശുദ്ധ മാലാഖമാർ നമ്മളെ സഹായിക്കുമോ? നിശ്ചയമായും ഈ പരിശുദ്ധ മാലാഖമാർ നമ്മളെ സഹായിക്കും. ദൈവദൂതന്മാർ ദൈവജനത്തിന്റെ ജീവിതത്തിൽ ഇടപെട്ട് ദൈവജനത്തെ ശത്രുക്കളുടെ മഹാമാരി രക്ഷിച്ച അനേകം ചരിത്രങ്ങൾ നമ്മുടെ വിശുദ്ധന്റെ പഴയ നിയമത്തിൽ ഒരുപാട് പല യുദ്ധം വിജയിക്കാൻ മുന്നിൽ നിന്ന മാലാഖമാരെ ദൈവദൂതന്മാര് യുദ്ധപാളയത്തിലേക്ക് ഇറങ്ങി ശക്തമായ ദൈവിക പ്രവൃത്തികൾ ചെയ്യപ്പെടാൻ നിയുക്തരാകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അശ്വരൂഢനായ ഒരു ദൂതൻ മക്കവായസിന്റെയും കൂട്ടരുടെയും മുമ്പാകെ യാത്ര ചെയ്തതൊക്കെയായിട്ട് വചനം സാക്ഷ്യപ്പെടുത്തുമ്പോ, പ്രിയപ്പെട്ടവർ, തിരുനാൾ ആഘോഷിക്കുമ്പോ പരിശുദ്ധ മാലാഖമാരുടെ കൂടെ നടക്കാൻ കൂടി ഒന്ന് കൊതിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ പരിശുദ്ധ മാലാഖമാര് ഓരോ കാവൽ മാലാഖമാരായി നമ്മുടെ കൂടെയുണ്ട്. ഓരോ കാവൽ മാലാഖമാര് എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഈ പരിശുദ്ധ മാലാഖമാര് നമ്മുടെ ജീവിതത്തിൽ സഹായിക്കും. ഈ പരിശുദ്ധ മാലാഖമാര് ലോകത്തെ പാപത്തിന്റെ കെണികളിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് എപ്പോഴും അവർ ശ്രദ്ധിക്കും, അവർ സഹായിച്ചുകൊണ്ടിരിക്കും. ഞാനും നിങ്ങളും പരിശുദ്ധ മാലാഖമാർക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്താൽ നമ്മളെ സഹായിക്കും. സങ്കീർത്തനം 37:4 വചനം പറയുന്നു, കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവിടുന്ന് അവരെ സംരക്ഷിക്കുന്നുവെന്ന് വചനം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മാലാഖമാര് നമ്മുടെ ജീവിതത്തിലെ നമുക്ക് സഹായമായി വരും. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ശുശ്രൂഷ മേഖലകളില് പലപ്പോഴുമുള്ള ദൂരയാത്രകളില്, കോളേജ് കഴിഞ്ഞുള്ള ശുശ്രൂഷ മേഖലയിലേക്കുള്ള യാത്രകളിലൊക്കെ സമയത്തിന് എത്താൻ പറ്റാതെ ട്രാൻസ്പോർട്ട് ബസ്സിൽ മനസ്സൊരുങ്ങിയിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ പൊന്നു മാലാഖയെ ഈ വണ്ടിയുടെ നിയന്ത്രണം ഒന്ന് ഏറ്റെടുത്ത്
സമയത്ത് എന്നെ അവിടെ എത്തിക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി അത്ഭുതങ്ങൾ. ഇന്ന് തന്നെ എന്റെ ജീവിതത്തില് ഞാൻ ഒരു സ്ഥലത്ത് ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു 10 മണിക്ക് വരാൻ. ഞാൻ 10 മണിയായപ്പോ ചെന്നപ്പോ അവര് പറഞ്ഞു 10:30 വരെ വെയിറ്റ് ചെയ്യും. 10:30 വരെ വെയിറ്റ് ചെയ്തപ്പോ അവര് പറഞ്ഞു 12 മണി വരെ വെയിറ്റ് ചെയ്യും. 12 മണി വരെ വെയിറ്റ് ചെയ്തിട്ടും ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. അവിടെ ഇരുന്ന് ഞാൻ ഈ കൊന്ത എടുത്തിട്ട് പരിശുദ്ധ മിഖായൽ മലാഖിയോട് ഞാൻ പ്രാർത്ഥിച്ചു, നാളെ നിങ്ങളുടെ തിരുനാളല്ലേ, അതുകൊണ്ട് ഇത്രയും നേരം ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തു, ഇനി ആ വ്യക്തി എനിക്ക് തരാനുള്ള സർട്ടിഫിക്കറ്റ് ഒന്ന് ഒപ്പിട്ട് തരണം. എന്നെപ്പോലെ ഒരുപാട് ആളുകൾ ആ ഊഴില് ഇങ്ങനെ അകന്നിരിക്കുകയാണ്, തങ്ങളുടെ ഊഴം കാത്ത്, ആരെയും വിളിക്കുന്നില്ല, മണിക്കൂറുകൾ ഇങ്ങനെ കാത്തിരിക്കുന്നു. അകത്ത് ഈ ഒപ്പിട്ട് തരാനുള്ള സാറ് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് ഒരു മനുഷ്യൻ വന്നിട്ട് ഞങ്ങളെ വിളിക്കുകയാണ്. ഞങ്ങൾ 3 പേരെ മാത്രം പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഒപ്പിട്ട പേപ്പർ, എനിക്ക് തോന്നുന്നത് ഒരു 20 മിഖായൽ മലാഖിയുടെ പ്രാർത്ഥന ഞാൻ ചൊല്ലിക്കാണും. അപ്പോഴേക്കും ഒപ്പിട്ട പേപ്പർ എൻ്റെ കയ്യിലേക്ക് തരികയാണ്. അപ്പോൾ ഇനി മലാഖമാരെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും സഹായിക്കും. എനിക്ക് പ്രത്യേകിച്ച് ദിവ്യകാരുണ്യ ആരാധനകളിലെ ശുശ്രൂഷ മേഖല ഒത്തിരി അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പരിശുദ്ധമായ കർത്താവിൻ്റെ പരിശുദ്ധമായ ആരാധനയിൽ പങ്കുചേരാൻ മുട്ടുകുത്തുമ്പോൾ ഞാൻ ബലവാന്മാരും താത്വികന്മാരും പ്രാഥമികന്മാരുമാക്കിയ മലാഖമാരെ കൂട്ടുവിളിക്കാറുണ്ട്. അങ്ങനെ കൂട്ടുവിളിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ സ്തുതിപ്പിൽ വലിയ ദൈവശക്തി ഇറങ്ങി വരുന്നതായും അത്ഭുതങ്ങൾ സംഭവിക്കുന്നതായും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ മലാഖമാരുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തില് എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഇന്നേ ദിവസം ജപമാല എടുത്ത് സാധിക്കുമെങ്കിൽ 1000 പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ ചൊല്ലി കാഴ്ചവെക്കണം. പരിശുദ്ധ മലാഖമാരെ പ്രസാദിപ്പിക്കണം. അവരുടെ വലിയ പ്രൊട്ടക്ഷൻ, ദൈവസ്തുതിപ്പിന്റെ ആത്മീയ തലങ്ങളിലേക്ക് എന്നെയും നിങ്ങളെയും ഉയർത്താൻ നിശ്ചയം അവർ കടന്നു വരും. എന്റെ കൂടെ വരണേ മാലാഖെ, എന്നോട് സംസാരിക്കണേ എന്ന് പറഞ്ഞാൽ ആ മാലാഖമാരെ നിങ്ങളോട് സംസാരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ശക്തിപ്പെടുത്തും. ഈ പരിശുദ്ധ മാലാഖമാരുടെ ദിനത്തിൽ, ഈ സ്തുതിപ്പിന്റെ ദിനത്തിൽ, ദൈവസ്തുതയുടെ ഒരു ദിനമായി നിങ്ങളുടെ ജീവിതം മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മൾ അല്പനേരം പരിശുദ്ധ മാലാഖമാരോട് ചേർന്ന് ദിവ്യകാരുണ്യ നാഥനെ സ്തുതിക്കുകൂടി ചെയ്യാൻ പോവുകയാണ്. ഒന്ന് കണ്ണുകൾ അടച്ച് കരകന്നം ചോട് ചേർത്ത് വെച്ച് പരിശുദ്ധ മാലാഖമാരെ, മിഖായൽ, ഗബ്രിയേൽ, റഫായേൽ മലാഖമാരെ, ഞങ്ങളുടെ കാവൽ ദൂതന്മാരെ, ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങൾക്ക് താങ്ങായി തണലായി നിൽക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ തടസ്സങ്ങളിലും ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ഞങ്ങളുടെ വഴികളിലെ തടസ്സങ്ങൾ മാറ്റി ദൈവത്തോടൊപ്പം യാത്ര ചെയ്യാൻ ദൈവകൃപകൾ സ്വന്തമാക്കാൻ, ഞങ്ങളുടെ ജീവിതത്തെ ഈസിയായി സ്വർഗത്തോട് ചേർത്ത് കൊണ്ടു നടക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പൊന്നു മലാഖമാരെ, നിങ്ങളോട് ചേർന്ന് തൃത്യേക ദൈവത്തെ, പിതാപുത്ര പരിശുദ്ധാത്മ ദൈവത്തെ ഞങ്ങൾ ഒരുമിച്ച് സ്തുതിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. കർത്താവെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഈശോയെ നന്ദി, 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 നന്ദി. ഈശോയെ നന്ദി.